ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈലം നിഡേറിയ പറയുന്നതിന് മുന്നേ ഞാൻ വിട്ടുപോയൊരു പോയിൻ്റ് പറഞ്ഞോട്ടെ. സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് നിഡേറിയയിൽ വിട്ടുപോയൊരു പോയിൻ്റാണ് അവരുടെ സ്കെൽറ്റൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച്. നിഡേറിയൻസ് പൊസസ് സെർട്ടൺ സ്കെൽറ്റൽ സ്ട്രക്ചേഴ്സ്. ഇറ്റ് ക്യാൻ ബി ഡിഫറെൻ്റ് ടൈപ്പ്. ഇറ്റ് ക്യാൻ ബി സംടൈംസ് മെയ്ഡ് ഓഫ് കൈറ്റിൻ. കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയതായിരിക്കാം ചില സമയത്ത്, ചില സമയത്ത് അത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയായിരിക്കുന്നതായിരിക്കാം. നമുക്കാദ്യം കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്കെൽറ്റൽ സ്ട്രക്ചർ ഒന്ന് കണ്ടുനോക്കാം. ഒബീലിയ കോളനി, ഇതൊരു ഒബീലിയ കോളനിയാണ്. ഒബീലിയ കോളനിയുടെ ഒരു മൈക്രോസ്കോപ്പിക് പടമാണ് നിങ്ങളെ കാണുന്നത്. അതിൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, പുറത്ത് കാണുന്ന ഈ സ്ട്രക്ചർ, ദിസ് സ്ട്രക്ചർ ഇസ് നോൺ ആസ് പെരിസാർക്ക്. പെരിസാർക്ക്, ദിസ് പെരിസാർക്ക് ഇസ് എ നോൺ സെല്ലുലാർ കൈറ്റിനസ് സ്ട്രക്ചർ വിച്ച് ഇസ് സിന്തസൈസ്ഡ് ബൈ ദി എപ്പിഡേമസ്. പുറത്തുള്ള എപ്പിഡേമസ് സിന്തസൈസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് പെരിസാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ കൊടുക്കുന്ന സ്ട്രക്ചറാണ്. ഇത് കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇതൊരു സ്കെൽറ്റൽ സ്ട്രക്ചറായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സോസ്കെൽറ്റനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാതെ ഇവർക്കുള്ള വേറെ തരം സ്കെൽറ്റൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, സംടൈംസ് ദ സ്കെൽറ്റൽ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്കെൽറ്റൽ സ്ട്രക്ചേഴ്സ് തന്നെ ചിലപ്പോൾ എക്സോസ്കെൽറ്റൻ ആകാം. ഇവിടെ കോറൽസിലൊക്കെ കാണുന്ന പോലെ എക്സോസ്കെൽറ്റൻ ബോഡിക്ക് പുറത്ത്, ഇവർ ബോഡിക്ക് താഴെയായിട്ടാണ് എക്സോസ്കെൽറ്റൻ ഉണ്ടാക്കുന്നത്. ബോഡിക്ക് പുറത്ത് കാണുന്ന എക്സോസ്കെൽറ്റനും ചിലപ്പോൾ ബോഡിക്കുള്ളിൽ സോഫ്റ്റ് കോറൽസ്, ഇത് ഹാർഡ് കോറൽസ് ആണ് ബോഡിക്ക് പുറത്തോട്ട് എക്സോസ്കെൽറ്റൻ ഉണ്ടാക്കുന്നത്, ബോഡിക്ക് താഴോട്ട് എക്സോസ്കെൽറ്റൻ ഉണ്ടാക്കുന്നത്. സോഫ്റ്റ് കോറൽസ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ബോഡിക്കുള്ളിൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള സ്പിക്യൂൾസ് അല്ലെങ്കിൽ നീഡിൽ ലൈക്ക് സ്കെൽറ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ അതുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് രണ്ട് തരത്തിലുള്ള കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള സ്കെൽറ്റൽ സ്ട്രക്ചേഴ്സ്. സോ ഇതൊരു സാലിൻ ഫീച്ചേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ആണ് കേട്ടോ ഇത്. അടുത്ത ഫൈലം നിഡേറിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ക്ലാസ്സസ്: ക്ലാസ് ഹൈഡ്രോസോവ, ക്ലാസ് കൈഫോസോവ ആൻഡ് ക്ലാസ് ആന്തോസോവ. ഹൈഡ്രോസോവ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ഓർഗാനിസം ഹൈഡ്രോസോവയിലുണ്ട്. ഏതാണെന്ന് അറിയാമോ? നമ്മുടെ ഹൈഡ്ര, കുഞ്ഞിലെ തൊട്ട് പഠിക്കുന്ന ഒരു ഓർഗാനിസമാണ് അല്ലേ. നാ ഹൈഡ്രോസോവ എന്ന് പറയുമ്പോൾ ദേ ക്യാൻ ബി ഫ്രഷ് വാട്ടർ ഓർ മറീൻ. ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള നിഡേറിയൻസ് ഉള്ള ഒരേ ഒരു ഗ്രൂപ്പ് ക്ലാസ് ഹൈഡ്രോസോവയാണെന്നുള്ളൊരു പോയിൻ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം കേട്ടോ. ദേ ക്യാൻ ബി കൊളോണിയൽ ഓർ സോൾട്രി. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഹൈഡ്രയെ പോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, സോൾട്രി ആയിരിക്കും, അല്ലെങ്കിൽ അവർ കൊളോണിയിലായിരിക്കും. ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് താമസിക്കുന്നതിനാണ് കോളോണി. ഇതൊരു കോളനിയാണ് കേട്ടോ, ഇവിടെ രണ്ട് ഇൻഡിവിജ്വൽ ഉണ്ട്. പിന്നെ ഇവിടെ ദീസ് ഓർഗാൻസ്, ഇൻ ദീസ് ഓർഗാൻസ് ദ മിഡിൽ ജെല്ലി ലൈക്ക് ലെയർ അല്ലെങ്കിൽ ദ മീസോഗ്ലിയ ഇസ് വെരി തിൻ, അല്ലെങ്കിൽ മീസോഗ്ലിയ ഉണ്ട് കുറച്ചൊക്കെ തിൻ ആയിരിക്കും. പിന്നെ ഇറ്റ് ഇസ് നോൺ സെല്ലുലാർ, സെൽസ് ഇല്ല മീസോഗ്ലിയ. അടുത്തൊരു പോയിൻ്റ് പറയാനായിട്ട്, അടുത്തൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവർക്ക് സ്റ്റോമോഡിയം ഇല്ല, ഇവർക്ക് മെസൻട്രീസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ സ്റ്റോമോഡിയം എന്ന് അറിയണ്ടേ, എന്നാലേ അത് ഇല്ല, എന്താ ഇവർക്കില്ലാത്തതെന്ന് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഈ കാണുന്നത് ഒരു ഹൈഡ്രോസോവൻ പോളിപ്പാണ്, അതായത് ഹൈഡ്രയുടെ ഒരു സെക്ഷനാണ്. ഈ കാണുന്ന സി അനിമോണാണ്. സി അനിമോൺ ഹൈഡ്രോസോവയിലുള്ള ഓർഗാനിസം അല്ല, അത് ആന്തോസോവയിലുള്ള ഓർഗാനിസമാണ്. ഇപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറയാം. ഇവർക്ക് നോക്കിയേ മൗത്ത്, ഈ സി അനിമൽസിൻ്റെ മൗത്ത് തുറന്നിട്ട് നമുക്കൊക്കെ ഉള്ള പോലെ ഒരു ഫാരിങ്സ് ഇവർക്കുണ്ട്. ഈ ഫാരിങ്സ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റോമോഡിയം എന്ന് വിളിക്കുന്നത്. ഫാരിങ്സിൽ കൂടെ ഈ ഫാരിങ്സ് മസ്കുലേഷൻ ആക്കാൻ കോൺട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഫാരിങ്സിൽ കൂടെ ഫുഡ് കടന്നു കഴിഞ്ഞിട്ടാണ് അവർ എങ്ങോട്ട് എത്തുന്നത്, ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റിയിലോട്ട് ഫുഡ് എത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് വാട്ടറാണിതൊക്കെ എത്തുന്നത്. ഈ ഫാരിങ്സിന് നമ്മൾ എന്താ വിളിക്കുന്നത്, സ്റ്റോമോഡിയം. ഈ ഫാരിങ്സ് നമ്മുടെ ഇവിടുത്തെ ഹൈഡ്രോസോവയിലെ പോളിപ്സിന് ആ ഒരു ഫാരിങ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ല. അപ്പോൾ ആബ്സെൻസ് ഓഫ് സ്റ്റോമോഡിയം ഇൻ ദ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. ഇനി അടുത്തൊരു പോയിൻ്റ് എന്താണെന്ന് നോക്കാം. അടുത്തത് ഇതൊരു ആന്തോസോയാണ്, ഒരു സി അനിമോണിൻ്റെ പടമാണ്. ഈ സി അനിമോണിൻ്റെ പടത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ദ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കുറേ അകത്തോട്ട് കുറേ സ്ട്രക്ചേഴ്സ് പോകുന്നതാണ് അല്ലേ. അതായത് ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റിയുടെ ഉള്ളിലൂടെ കുറേ സ്ട്രക്ചേഴ്സ് പോയിട്ട് ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റിനെ സെഗ്മെൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാണാൻ പറ്റും. ഈ ഉള്ളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ സ്ട്രക്ചേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് മെസൻട്രീസ്. ഓക്കെ, അപ്പം മെസൻട്രീസ് വന്നുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. ഇങ്ങനെ മെസൻട്രീസ് ഉള്ളത് കൊണ്ട് ഈ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി ഈ ഓർഗാൻസത്തിന് നമ്മൾ ഇങ്ങനെ നടക്കുമെന്ന് ഇങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ, ഇഫ്
we are just cutting the organism like this. നമ്മൾ മോളിൽ നോക്കുമ്പോൾ ഈ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി അല്ലെങ്കിൽ ഫാരിങ്സ് ആണ്. അവിടെ ഇങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് മെസൻറീസ് വന്നിട്ട് ഇതിനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ കേസിൽ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹൈഡ്രയുടെ കേസിൽ എന്തില്ല, ഹൈഡ്ര അല്ലെങ്കിൽ ഹൈഡ്രോസോമൻസിൻ്റെ കേസിൽ എന്തില്ല, ഇങ്ങനെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫേഴ്സ് സെക്ഷൻസ് അല്ലെങ്കിൽ സെപ്റ്റാസ് അല്ലെങ്കിൽ സെപ്പറേറ്റിംഗ് ഏജൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫാരിങ്സും ഇല്ല. അവിടെ ദ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി ഇസ് ആക്ച്വലി ഫ്രീ ഓഫ് എനി സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, എന്താണ് മെസൻട്രീസ് ഇല്ല അല്ലെങ്കിൽ സെപ്റ്റം ഇല്ല എന്നിവിടെ പറയുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് മെസൻട്രി അല്ലെങ്കിൽ സെപ്റ്റം എന്ന് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ദയവേത് ചോദിക്കുക. ഇനി വേറൊരു പോയിൻ്റാണ് ഇവിടെ ദ മെഡൂസ. അപ്പോൾ ഇവർക്ക് ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ദീസ് ഓർഗാനിസംസ് ക്യാൻ ഹാവ് എ പോളിപ് സ്റ്റേജ്. പോളിപ് സ്റ്റേജിന് മാത്രം വേണമെങ്കിൽ ഇവർക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് മെഡൂസ സ്റ്റേജും ഉണ്ടാവാം. പോളിപ്പും മെഡൂസയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത്, ഹൈഡ്രോസോവൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഹൈഡ്രോസോവൻസ് ഒരു അടുത്തൊരു പ്രത്യേകതയാണ്. പോളിപ് സ്റ്റേജും മെഡൂസ സ്റ്റേജും രണ്ടും ഡോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് എന്താണ് ഈ പറയുന്ന ഹൈഡ്രോസോവൻസ്. ഇവിടെ പോളിപ്പ് യൂഷ്വലി അസെക്ഷ്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്ഷ്വൽ പോളിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അസെക്ഷ്വൽ പോളിപ്സ് ആയിരിക്കാം. മെഡൂസ സെക്ഷ്വൽ ആണ്. അപ്പോൾ ഇവിടെ മെയിൻലി എങ്ങനെയുള്ളത്, ഒന്നിലോ ദ ഹൈഡ്രോസോവൻസ് വിൽ ഹാവ് ഒൺലി പോളിപ്പ് ഓർഗാനിസം ലൈക്ക് ഹൈഡ്ര, പോളിപ്പ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ലൈക്ക് എക്സാമ്പിൾ ഒബീലിയ പോലത്തെ ഓർഗാനിസത്തിൽ ഒരു അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന പോളിപ്പ് ഫോം ഉണ്ടാകും, കുറച്ച് നാൾ കഴിഞ്ഞ് ഇവരിൽ നിന്നും സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന മെഡൂസ ഫോം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന മെഡൂസ, ആ മെഡൂസയിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നതെന്ന് അറിയാമോ, ഒരു എക്സ്റ്റെൻഷൻ, അതായത് ഈ പറയുന്ന അവരുടെ മെഡൂസ ഫോമിൽ അംബ്രല്ല അംബ്രല്ലയുടെ ഇതിന് മെഡൂസയുടെ ഈ ഫോമിനെയാണ് നമ്മൾ സ്ട്രക്ചറാണ് എക്സാംബ്രല്ല എന്ന് പറയുന്നത്. എക്സാംബ്രല്ല അവിടെ നിന്ന് ഉള്ളിലോട്ടൊരു എക്സ്റ്റെൻഷൻ കാണാൻ പറ്റും, സപ്പോർട്ടിംഗ് സ്ട്രക്ചർ പോലെ. ഈ സപ്പോർട്ടിംഗ് സ്ട്രക്ചറിൽ ഈ എക്സ്റ്റെൻഷൻ്റെ കണ്ടോ ഉള്ളിലോട്ട് മടങ്ങിയിരിക്കുന്നുണ്ട്. ഈ മടക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വീലം എന്ന് പറയുന്നത്. അപ്പോൾ വീലം ആർക്കുണ്ട്, ഹൈഡ്രോസോവയിലെ മെഡൂസകൾക്ക് ഈ വീലം ഉണ്ട്. അങ്ങനെ വീലമുള്ള മെഡൂസേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെസ്പഡോട്ട് മെഡൂസ. ഇത് ക്രെസ്പഡോട്ട് ആണ്, സോറി ദിസ് ഇസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, CRASPEDOT, ക്രെസ്പഡോട്ട് കേട്ടോ, ക്രെസ്പഡോട്ട് മെഡൂസ എന്ന് പറയും. ഇനി ഇവരുടെ എക്സ്ക്രീഷൻ അല്ല, സോറി എക്സ്ക്രീഷൻ അല്ല, ഇവർക്ക് ഇവരുടെ ഗൊണാട്സിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ അവരുടെ റീപ്രൊഡക്ഷൻ, അഥവാ ഇപ്പം ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബഡ്ഡിങ് ഫ്രാഗ്മെൻറ്റേഷൻ എന്നിവ കൊണ്ടായിരിക്കാം. അല്ലാതെ ഇവരുടെ സെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പോളിപ്പോ അല്ലെങ്കിൽ സെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡൂസയുടെ കേസിലാണെങ്കിൽ ഇവരുടെ ഗൊണാട്സ് ഇരിക്കുന്നത്, ഇപ്പോൾ ഇതൊരു പോളിപ്പാണ്, ഇവർ ഗൊണാട്സ് ഇരിക്കുന്നത് എപ്പിഡേർമസിലാണ്, കണ്ടോ എപ്പിഡേർമസിൽ. അപ്പോൾ ഹിയർ ദ ഗൊണാട്സ് ഇസ് എപ്പിഡേർമൽ ഇൻ ഒറിജിൻ. അതുകൊണ്ട് തന്നെ ഗൊണാട്സ് എപ്പിഡേർമസിലായതുകൊണ്ട് തന്നെ സെക്സ് സെൽസ് ഗൊണാട്സ് നേരെ പുറത്തോട്ട് എക്സ്റ്റീരിയറിലോട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. ഇത് ഇവിടെ നിന്ന് ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി പോയി പുറത്തോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ, നേരെ ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നത്, പുറത്തോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒബീലിയ എന്ന് പറയുന്ന ഓർഗാനിസമാണ്. ഒബീലിയ ഇസ് ആക്ച്വലി എ സ്മോൾ മറൈൻ കൊളോണിയൽ ഹൈഡ്രോസോവനാണ്. ചെറിയ മറൈൻ ആയിട്ടുള്ള കൊളോണിയൽ ആയിട്ടുള്ള ഹൈഡ്രോസോവനാണ്. ഇതിന് കോസ്മോപോളിറ്റൻ ഡിസ്ട്രിബ്യൂഷനാണ്. കോസ്മോപോളിറ്റൻ എന്ന് വെച്ചാൽ എല്ലായിടത്തും കാണുന്നത്, എല്ലാ കടലുകളിലും നമുക്ക് കാണാൻ പറ്റും, എല്ലാ ഏരിയയിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള കടലിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് ഒരു അസെക്ഷ്വലായിട്ടൊരു പോളിപ് ഫോമുണ്ട്, സെക്ഷ്വലായിട്ട് ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടൊരു മെഡൂസ ഫോമുണ്ട്. പോളിപ് ഫോം എപ്പോഴും അറ്റാച്ച്ഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു അസെക്ഷൻ പോളിപ്പുണ്ട്. ഈ പോളിപ്പ് എന്ന് വെച്ചാൽ കൊളോണിയലാണ്. അപ്പോൾ എന്താണ് പോളിപ്പ്? ഒരു കൊളോണിയൽ ഫോമാണ്. ഇത് ഈ കാണുന്നതാണ് പോളിപ്പ്, കണ്ടോ. ഇത് ശരിക്കും ഇവിടെ വളരെ ചെറിയ ഓർഗാനിസമാണ് കേട്ടോ. കടലിലൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും. ഇതിനെ സീ ഫർ, നമ്മുടെയൊക്കെ ടെഡി ബെയറിലൊക്കെ ഉള്ള ഫർ പോലെ ഇരിക്കുന്നുണ്ട്, സീ ഫർ എന്നാണ് പറയുന്നത്, കണ്ടോ. ഇതിൻ്റെ അകത്ത് ഇത് ഇതുപോലൊരു തണ്ട്, ഈ ഫറിലെ ഇതുപോലൊരു ഇങ്ങനത്തെ ഒരു എക്സ്റ്റെൻഷൻ, ഈ ഒരു എക്സ്റ്റെൻഷൻ്റെ മാത്രം പടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതാണ് അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ആ ഒരു എക്സ്റ്റെൻഷനെ കുറിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നാൽ ഈ ഒരു എക്സ്റ്റെൻഷനെ കുറിച്ച് മാത്രം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താണ് അവരുടെ കൊളോണിയൽ പോളിപ്പിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ കൊളോണിയൽ പോളിപ്പിൽ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇത് നമുക്ക് എന്താണ് ഒരു ചെടിയുടെ ഒരു ബ്രാഞ്ച് എന്ന പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു കോളണിയാണെന്ന്. കോളണി എന്ന് വെച്ചാൽ അവിടെ ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് വേണേ. അപ്പോൾ ഇവിടുത്തെ ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് ഏതൊക്കെയാണ്? ദേ ഇവിടെ ഈ ഒരു ബ്രാഞ്ചിൽ തന്നെ എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ടെന്ന് നോക്കാം. 1, 2, 3,
നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇൻഡിവിജ്വൽസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ നേരത്തെ എടുത്ത എന്താണ് ഇത്, ഒരു ഇത് കൂട്ട് ഒരു ബ്രാഞ്ച് മാത്രമേ എടുത്തുള്ളൂ. ഈ എല്ലാ ബ്രാഞ്ചസും ഇൻ്റർ കണക്ഷൻ ആണ്, ഇവരെല്ലാവരും അങ്ങോട്ടും ഇടത്തേക്കുണ്ടോ, ഇവിടെയൊക്കെ കണക്ഷൻസ് ഉണ്ട്. ദീസ് ആർ ഓൾ കണക്റ്റഡ്. അപ്പോൾ എന്തോരം ഇൻഡിവിജ്വൽസ് ഉണ്ട്, അതന്നെയാണ് ഒരു കോളനി എന്ന് പറയുന്നത്. ഇത്രയും ഇൻഡിവിജ്വൽസ് ഉള്ളൊരു കോളനിയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഇൻഡിവിജ്വൽസിൻ്റെ ആവശ്യം? അത്രയും ഇൻഡിവിജ്വൽസ് ഉള്ളപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ആണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കോളനിക്ക്, അല്ലെങ്കിൽ നമ്മൾ കോളനിയുടെ സെക്ഷൻ മാത്രമാണ് എടുക്കുന്നത്, അവിടെ ഒരു താഴെ നിലത്തേക്ക് ഇങ്ങനെ കാണുന്ന ട്രാൻസ്പേഴ്സ് ആയിട്ട് കിടക്കുന്ന ഒരു പാർട്ടുണ്ട്, അതിനെ നമ്മൾ ഹൈഡ്രോ റൈസ എന്ന് പറയും. മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പാർട്ടിനെ ഹൈഡ്രോ കോളസ് എന്ന് പറയും. ഹൈഡ്രോ കോളസിലാണ് നമുക്ക് ഇൻഡിവിജ്വൽസിനെ കാണാൻ പറ്റുന്നത്. ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ കോളനി ഇസ് നോൺ എസ് സൂയിഡ്, ZOOID, സൂയിഡ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ എത്ര തരത്തിലുള്ള സൂയിഡ് ഉണ്ട്? രണ്ട് തരത്തിലുള്ള സൂയിഡേ ഉള്ളൂ അല്ലേ. ഇതൊരു തരം സൂയിഡ്, ഇതടുത്ത തരം സൂയിഡ്. അതുകൊണ്ടാണ് ഈ കോളനീനെ ഇപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ഡൈമോർഫിക് കോളനി എന്ന് വിളിക്കും. ഇവിടെ രണ്ട് തരത്തിലുള്ള സൂയിഡ്സേ ഉള്ളൂ. നോ ദിസ് സൂയിഡ് ഇസ് നോൺ എസ് ഗോണോസോയിഡ്. ഗോണോസോയിഡ് മീൻസ് ദേ ആർ കൺസേൺഡ് വിത്ത് റീപ്രൊഡക്ഷൻ. നൗ ദിസ് സൂയിഡിനെ പോളിപ്പെന്നും വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇവിടെ എന്ത് വിളിക്കാം? ഹൈഡ്രാന്ത്. എന്താ വിളിക്കുന്നത്? ഹൈഡ്രാന്ത് എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഹൈഡ്രാന്ത് ഇസ് അവോയ്ഡ് ഓഫ് മെസൻട്രീസ് എന്നായിരിക്കും ചിലപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രാന്ത് എന്ന് ഉദ്ദേശിക്കുന്ന പോളിപ്പിനെ തന്നെയാണ് കേട്ടോ ഹൈഡ്രാന്ത് എന്ന് പറയുന്നത്. നോക്കിയേ, ഇതാണ് ഹൈഡ്രോ, ഇതാണ് റിയൽ ആയിട്ടൊരു ഇത് നമ്മൾ സ്ലൈഡിൽ വെച്ചേക്കുന്ന ഒരു പടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈഡ്രോ കോളസ്, പെരിസാർക്കിനെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഗോണോസോയിഡ്, ഇതാണ് ഹൈഡ്രോന്ത്. ഓക്കെ, ഇനി അപ്പം രണ്ട് ഇൻഡിവിജ്വൽ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇവരെങ്ങനെ ഉണ്ടാകുന്നത്? ഇവരെല്ലാം ബഡ്ഡിങ് വഴിയായിട്ടോ ഉണ്ടാകുന്നത്. ബഡ്ഡിങ് വഴി പുതിയ പുതിയ നമുക്ക് ഹൈഡ്രാന്ത് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ആഫ്റ്റർ സംതൈം, ആഫ്റ്റർ പോളിപ്പ് ഈ കോളനി കുറേ നാൾ ഇങ്ങനെ ജീവിച്ച് കഴിയുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദി ഗോണോസോയിഡ് വിൽ അറ്റെയിൻ മെച്യൂരിറ്റി ആൻഡ് ദിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ടൈനി ടൈനി മെഡ്യൂസ ലൈക്ക് ബഡ് ഉണ്ടോ, മെഡ്യൂസയുടെ ബഡ്സിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നേരത്തെ ബഡ് ചെയ്തവർ ആരെ മാത്രം ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ, പുതിയ പുതിയ ഗോണോസോയിഡിനെയും പുതിയ പുതിയ ഈ പറയുന്ന ഹൈഡ്രാന്തിനെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ മാത്രം ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. ഇപ്പോൾ ഈ ഗോണോസോയിൻ്റെ അകത്ത് ബഡ് ചെയ്ത് ചെറിയ മെഡ്യൂസ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇതേ പുറത്തോട്ട് എന്തായി റിലീസായിട്ട് എന്തായി മാറും? ഫ്രീ ഫ്ലോട്ടിങ് മെഡ്യൂസയായിട്ടുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ മെഡ്യൂസ ബഡ് ഉണ്ടായിരിക്കുന്ന ഈ സ്റ്റേജിൽ ഇവിടെ എത്ര തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഉണ്ട്? ഹൈഡ്രാന്തുണ്ട്, ഗോണോസോയിഡുണ്ട്, പ്ലസ് മെഡ്യൂസയുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒബീലിയ കോളനിയാണ് നമ്മൾ ട്രൈമോർഫിക് കോളനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് പോട്ടെ. അപ്പോൾ ഈ മെഡ്യൂസ എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോട്ടിംഗ് ആണ്, ഇത് റിലീസ് ചെയ്ത് പോവും. ഇവർ എന്താണ്, സെക്ഷ്വലി ആണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ മെഡ്യൂസ റീപ്രൊഡ്യൂസ് ഓൺലി ബൈ സെക്ഷ്വലി. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ എന്താണ്, ഇവിടെ ഇൻ ദ കേസ് ഓഫ് ഒബീലിയ കോളനി വി ക്യാൻ സീ ദ ദസ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫിനോമിനൻ ഇസ് ഹാപ്പനിങ് അല്ലേ. എന്താ, ദർ ഇസ് എ അസെക്ഷ്വൽ ഫേസ് ഉണ്ട് വിച്ച് ഓൾട്ടർനേറ്റ്സ് വിത്ത് എ സെക്ഷ്വൽ ഫേസ്. അതായത് ഒന്ന് ആലോചിക്കുക, നമ്മുടെ തന്നെ ജീവിതത്തിൽ കുറച്ച് നാൾ ഞാൻ അല്ലെങ്കിൽ നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് നമുക്ക് ബഡ്ഡിങ് വഴി നമ്മുടെ ദേഹത്തു നിന്ന് ഒരു ബഡ് പോലൊരു സാധനം ഉണ്ടായിട്ട് അതൊരു പുതിയ ഇൻഡിവിജ്വലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ. കുറേ നാൾ കഴിയുമ്പോൾ ഈ ബഡ്ഡിങ് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ സെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ കുറേ പേര് ബഡ്ഡിങ് വഴി ഉണ്ടാകുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് സെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ഇൻഡിവിജ്വൽ ഇവർ അങ്ങനെയാണ് ആരുടെ കേസിൽ നടക്കുന്നത്, ഒബീലിയുടെ കേസിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ഒരു ജനറേഷൻ എന്ന് പറയുന്ന ബഡ്ഡിങ് വഴി അസെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അടുത്ത ജനറേഷൻ, അതായത് മെഡ്യൂസ ഉണ്ടാകുമ്പോൾ പിന്നെ അത് എന്തായിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവർ മെയിൻലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇവിടെ നടക്കുന്നുണ്ട് വിച്ച് ഇസ് നോൺ ആസ് മെറ്റാജെൻസിസ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്, നിങ്ങൾക്ക് ചിലപ്പോൾ 5 മാർക്സ് ചോദിക്കാം, അതനുസരിച്ച് പഠിക്കുക. അപ്പോൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഒരു 1 മാർക്കിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് എഴുതി തരണേ ക്വസ്റ്റ്യൻ. നാ അപ്പോൾ നമുക്ക് ലൈഫ് സൈക്കിൾ ഓഫ് ഒബീലിയ നോക്കാം. ഒബീലിയ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു പോളിപ്പ്. പോളിപ്പിൽ തന്നെ അടുത്ത ബഡ്ഡിങ് വഴി പുതിയ പുതിയ പോളിപ്പ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഫുള്ളി മെച്ചുവർഡ് ആയി കഴിഞ്ഞാൽ പോളിപ്പിൽ നിന്നും ബഡ്ഡിങ് വഴി എന്തുണ്ടാവും? മെഡൂസ ഉണ്ടാവും. ഈ മെഡൂസ ക്യാൻ ബി മെയിൽ ഓർ ഫീമെയിൽ. ഇവരെന്താണ് ഗോണാഡ്സിൽ നിന്നും ഇവർ എഗ് അല്ലെങ്കിൽ സ്പേം റിലീസ് ചെയ്യുന്നു. അത് ഫ്യൂസ് ചെയ്ത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാകുന്ന ലാവ ഇസ് നോൺ ആസ് പ്ലാനുല ലാവ. പ്ലാനുല ലാവ എവിടെയും സബ്സ്ട്രാക്ട് ചെയ്ത് പോയിരുന്ന അവിടുന്ന് യങ് പോളിപ്പ് ഉണ്ടാവുന്നു. പോളിപ്പ് ഡെവലപ്പ് ചെയ്ത് പിന്നെ വലിയ കോളനി ഉണ്ടാക്കുന്നു. ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്?
ബഡ് ചെയ്ത് ഹൈഡ്രാന്തിനെയും പുതിയ പുതിയ ഗോണോസോയിഡിനെയും ഉണ്ടാക്കി 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 അവരൊരു വലിയ കോളനി ഉണ്ടാവും. കോളനി, വലിയൊരു കോളനി ഉണ്ടായതിനു ശേഷം വാട്ട് വിൽ ദേ ഡു? പിന്നെ അവിടെ നിന്ന് ഗോണോസോയിഡ്സ് മെച്ചുവറായിട്ട് ഗോണോസോയിഡിൻ്റെ അകത്ത് പിന്നെയും ഒരു ബഡ്ഡി നടന്ന് എന്തുണ്ടാവും? ഒരു മെഡൂസ ഉണ്ടാവുന്നു. അങ്ങനെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇത്രയും ഭാഗത്ത് നടക്കുന്ന എന്ത് മാത്രമാണ് നടക്കുന്നത്, സോറി, ഇത്രയും ഭാഗത്ത് നടക്കുന്ന അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണെങ്കിൽ, അല്ലേ, ഇത്രയും ഏരിയയിൽ നടക്കുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ, ഇത്രയും ഏരിയയിൽ നടക്കുന്ന എന്ത് റീപ്രൊഡക്ഷൻ ആണെങ്കിൽ, ഈ ഒരു ഭാഗത്ത് നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, അല്ലേ. അപ്പോൾ അതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് ഹൈഡ്രോസോവ ആൻഡ് ദ എക്സാമ്പിൾ 5 മാർക്സിന് എഴുതുക. അപ്പോൾ ഹൈഡ്രോസോവയെ കുറിച്ച് എഴുതുക, എക്സാമ്പിളായ ഒബീലിനെ കുറിച്ച് 5 മാർക്സിന് എഴുതുക. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എഴുതുക. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ 1 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ അത് 5 മാർക്സും ചോദിക്കും. ഞാൻ അത് 5 മാർക്സും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡെഫിനേഷൻ എഴുതുക, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്താണെന്ന് എഴുതിയിട്ട് ഈ ലൈഫ് സൈക്കിളൊക്കെ വെച്ച് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ അത് 5 മാർക്സിനായിക്കോളും. ഒബീലിയയുടെ ലൈഫ് സൈക്കിൾ വെച്ച് അതിനെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്തായിക്കോളും? 5 മാർക്സിനായിക്കോളും കേട്ടോ. ഇപ്പം നിങ്ങൾ എനിക്ക് 1 മാർക്കിന് എഴുതി തന്നാൽ മതി. ഈ പോർഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്.